പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്നവരെക്കാളും അടിമപ്പെട്ടു പോകുന്നവരെക്കാളും ദുരിതം അതിനൊക്കെ കാരണമായവർക്കാണ്, നിമിത്തമായവർക്കാണ്. മത്തായി സുവിശേഷം 18:7 പറയുന്നു, പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. മക്കളെ, നിങ്ങളുടെ കണ്ണുകളുടെ ദുരാശകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവുന്നില്ലെങ്കിൽ താൽപര്യമുള്ള ഒരു ദൃശ്യത്തിലേക്ക് പോയ നിങ്ങളുടെ കണ്ണിനെ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും പിൻവലിക്കാൻ നിങ്ങളുടെ ബുദ്ധിക്ക് ആവുന്നില്ലെങ്കിൽ, മക്കളെ, വികാരത്തിന് അടിമപ്പെട്ടു പോയി നിങ്ങളുടെ ബുദ്ധി. നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ ബുദ്ധിക്ക് പോലും ആവുന്നില്ലെങ്കിൽ, ബുദ്ധിക്ക് നിയന്ത്രിക്കാനാവാത്ത ഈ കണ്ണുകളുമായി, ഈ രണ്ട് കണ്ണുകളുമായി നിങ്ങൾ സ്വർഗത്തിലേക്ക് ചെന്നാൽ, മക്കളെ, അവിടെ നിങ്ങൾക്ക് പാപഹേതുവായ, പാപത്തെ ജനിപ്പിക്കുന്ന, അനേകരെ പ്രലോഭനത്തിലേക്ക് തള്ളിവിട്ട ഈ രണ്ട് കണ്ണുകൾ സ്വർഗത്തിലേക്ക് ആവശ്യമുണ്ടോ? സ്വർഗത്തിലെ പ്രവേശന ചീട്ടാവുമോ ഈ കണ്ണുകൾ? പാപഹേതുവാകുന്ന കണ്ണ്. ഇന്നത്തെ വചനം: നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളോടും കൂടെ നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. മത്തായി സുവിശേഷം 18:9 തിരുവചനം.